കോമ്പസ് എടുത്ത് അടയാളപ്പെടുത്തണം. അതിനാവശ്യമായ അളവെടുക്കാം. ഇപ്പൊ വരച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. മൂന്ന് സർക്കിൾ ആവശ്യമുള്ളൂ. അപ്പോ പറ്റുന്നിടത്തോളം നമ്മള് പേപ്പർ ഇറങ്ങി നോക്കാം. ആദ്യം സർക്കിള് നട്ട് ഒന്ന് മടക്കാം. പിന്നെ വീണ്ടും അതേപോലെ മടക്കിയിട്ട് പിന്നെ പെൻസിൽ ഇത് ഒന്നും കൂടി മടക്കാം. ഇനി ഇതേപോലെ ബാക്കി രണ്ടെണ്ണം ചെയ്തെടുക്കാം. ഇവിടെ ബാക്കിയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നെടുത്ത് അതിന്മേൽ പൂവിന് വേണ്ട അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതേപോലെ ബാക്കിയുള്ളതും ചെയ്യാം. ഇനി ഇതേപോലെ ബാക്കി രണ്ടെണ്ണം കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുറിച്ചെടുക്കണം. ഇനി ഇതേപോലെ ബാക്കിയുള്ളതും കൂടി കട്ട് ചെയ്തെടുക്കാം. നമ്മള് മൂന്നെണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് ഇതെന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം ഇത് ഒന്ന് വിടർത്തിയിട്ട് കത്രിക ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്യുക. ഇതിന്റെ ഒരു ഇത് കട്ട് ചെയ്യുക. ഈ ഇത് ഒരിക്കലും കളയരുത്. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഇത് മാറ്റി വെക്കുക. അടുത്തതെടുക്കാം. ഇത് വിടർത്തി നേരത്തെ കട്ട് ചെയ്ത രണ്ടെണ്ണം എടുക്കുക. നേരത്തെ ഒന്നാ കട്ട് ചെയ്തത്, ഇപ്പോ രണ്ടെണ്ണം ഒരുമിച്ച് കട്ട് ചെയ്യാം. ഇനി ഇത് മാറ്റി വെക്കാം. അടുത്തതെടുക്കാം. ഇനി ഇതിൽ നിന്ന് മൂന്നെണ്ണം കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം മാറ്റി വെക്കാം. ഇനി ആദ്യം ഒന്ന് കട്ട് ചെയ്തതെടുത്ത് ഇങ്ങനെ വെച്ച് ഒട്ടിക്കുക. അമ്മ കൈ കാണിക്കണം, കഴിച്ചില്ല. ഇത് ഒട്ടിച്ചുകൊണ്ട് ഉണങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം. അടുത്തത് രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്ത് ഇതേപോലെ ഒന്ന് ഒട്ടിക്കാം.
ഇനി അടുത്തത് ഒട്ടിക്കാം. അടുത്തത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെയല്ല ഇത് നമ്മള് കട്ട് ചെയ്ത് വെച്ച ബാക്കി ഉണ്ടിരുന്ന പീസാണ്. ഇത് കളയാതെ ഇതിന്മേല് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഇതും റോൾ ചെയ്ത് ഒട്ടിക്കുക. അനുസരിച്ചു ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കാം. അടിയിലായി ഈർക്കിളി കയറാൻ പാകത്തിന് ഒരു ഹോൾ ഉണ്ടാക്കാം. അപ്പൊ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതേപോലെ ബാക്കിയുള്ളതും ചെയ്യാം. മടക്കി കൊടുക്കാം. ഇത് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി അടിയിൽ നല്ല വളയാത്ത രീതിയിൽ ഏകദേശം പൂവ് തേറുന്ന രീതിയിലാക്കി കൊടുക്കാം. അടുത്തതായി ആദ്യം thank you.